നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും നൽകുന്ന ദേവതകളാണ് വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും. എവിടെയെല്ലാം വിഷ്ണു ഭഗവാൻ വസിക്കുന്നുവോ അവിടെയെല്ലാം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഉണ്ടാവുന്നതാണ്. അതേപോലെ എവിടെയെല്ലാം ലക്ഷ്മി ദേവി വസിക്കുന്നുവോ അവിടെയെല്ലാം വിഷ്ണു ഭഗവാന്റെയും സാന്നിധ്യം ഉണ്ടാകുന്നു. അതിനാൽ മാസത്തിൽ ഭഗവത് പ്രീതിക്കായി സമർപ്പിക്കപ്പെട്ട രണ്ട് ദിവസങ്ങളാണ് ഏകാദശി. ഏകാദശി അതിനാൽ പ്രത്യേകം വിഷ്ണു ഭഗവാന്റെ പ്രീതിക്കായി മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്നതാകുന്നു. വർഷത്തിൽ 24 ഏകാദശികളാണ് പൊതുവെ വരിക. എന്നാൽ 3 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു മാസം കൂടുതലായി വരുന്നു. ഈ മാസം ചന്ദ്രദേവനുമായി ബന്ധപ്പെട്ട കലണ്ടർ പ്രകാരമാണ് വരിക. ഈ മാസത്തെ അധിക് മാസം എന്ന് പറയുന്നു. ഈ അധിക് മാസത്തിൽ വരുന്ന പരമ ഏകാദശിക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടാകുന്നതാണ്. നാം ഏവരുടെയും ദുരിതങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നു എന്ന് തന്നെ പറയാം. ഈ കാരണത്താൽ ഇന്നേ ദിവസം, അതായത് ഓഗസ്റ്റ് 12 വ്രതം എടുക്കുന്നതും ഭഗവത് നാമങ്ങൾ ജപിക്കുന്നതും വളരെ വിശേഷം തന്നെയാകുന്നു. ഭഗവാന്റെ നാമങ്ങൾ വ്രതമെടുക്കുന്നവർക്കും എടുക്കാത്തവർക്കും ജപിക്കാവുന്നതാകുന്നു. എന്നാൽ ഇന്ന് വൈകുന്നേരം പ്രത്യേകിച്ചും ഒരു കാര്യം ചെയ്യുന്നത് വളരെ വിശേഷം തന്നെയാകുന്നു. ഈ കാര്യം എന്താണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏകാദശി ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പനിനീർ. ഇന്ന് പൂജാമുറിയിൽ ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ പനിനീർ ഉപയോഗിച്ച് തുടയ്ക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും അകന്ന് പോവുക തന്നെ ചെയ്യും. എത്ര വലിയ തടസ്സങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ മാറി അവസരങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. തലേദിവസം തുളസി പറിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രം ഒരു തുളസിയില ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. വൈകുന്നേരം വിളക്ക് തെളിയിക്കുമ്പോൾ ആയാലും ഇപ്രകാരം ചെയ്യുവാൻ ഇന്ന് ശ്രമിക്കുക. കാരണം ഇന്ന് അതിവിശേഷപ്പെട്ട ദിവസമാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. ഒരു നാണയം. എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത് മാറുവാനായി 1 രൂപ നാണയം ഭഗവാന് ഇന്ന് പ്രത്യേക രീതിയിൽ സമർപ്പിക്കേണ്ടതാകുന്നു. ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ ജീവിതത്തിലെ എത്ര വലിയ സാമ്പത്തിക പ്രശ്നങ്ങളും അകലുന്നതാണ്. അതിനുള്ള ഒരു വഴി ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തരും എന്ന് തന്നെയാണ് വിശ്വാസം. അതിനാൽ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അവസരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് സഹായകരം തന്നെയാണ് ഇപ്രകാരം ചെയ്യുന്നത്. എന്നാൽ ശരിയായ രീതിയിൽ നാം ഈ കാര്യങ്ങൾ വിനിയോഗിക്കേണ്ടതാകുന്നു. അതായത് ഭഗവാൻ നമുക്ക് നൽകുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ നാം വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മഞ്ഞപ്പട്ട്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് മഞ്ഞപ്പട്ട്. മഞ്ഞപ്പട്ട് അല്ലെങ്കിൽ വൃത്തിയുള്ള മഞ്ഞ തുണി ഇന്നേ ദിവസം എടുക്കുക. അതിന് സാധിക്കാത്തവരാണ് നിങ്ങൾ എങ്കിൽ വൃത്തിയുള്ള വെളുത്ത തുണിയായിരുന്നാലും എടുക്കാവുന്നതാകുന്നു. ഭഗവാന് വൈകുന്നേരം വിളക്ക് വച്ചതിന് ശേഷം ഈ തുണിയിൽ 1 രൂപ നാണയം വയ്ക്കുക. സാധിക്കുന്നവരാണ് എങ്കിൽ നെയ്വിളക്ക് ഇന്നേ ദിവസം തെളിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക. അല്ലാത്തവരാണ് എങ്കിൽ സന്ധ്യാവിളക്ക് തെളിയിച്ചാലും മതിയാകുന്നതാണ്. മഞ്ഞ പുഷ്പം അല്ലെങ്കിൽ വെളുത്ത പുഷ്പം ഇന്നേ ദിവസം സമർപ്പിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഇതിന് ശേഷം ഒരു മന്ത്രം നാം ജപിക്കേണ്ടതാണ്. മന്ത്രം കൃം കൃഷ്ണായ നമ. മന്ത്രം ഒന്നുകൂടി ജപിക്കാം. കൃം കൃഷ്ണായ നമ. കൃം കൃഷ്ണായ നമ. മന്ത്രം ഒന്നുകൂടി ജപിക്കാം. കൃം കൃഷ്ണായ നമ. ഈ മന്ത്രം അത്ഭുതകരമായ ധനസമൃദ്ധി, സമ്പൽ സമൃദ്ധി ജീവിതത്തിൽ വന്നു ചേരുന്നതിന് സഹായകരമായ മന്ത്രം തന്നെയാകുന്നു. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുവാൻ സഹായകരമായ മന്ത്രം തന്നെയാണ് ഈ മന്ത്രം. എവിടെയെങ്കിലും തടഞ്ഞിരിക്കുന്ന അഥവാ മറഞ്ഞിരിക്കുന്ന പണം ലഭിക്കാൻ അർഹതയുണ്ടായിട്ടും ലഭിക്കാത്ത അവസ്ഥ, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിലും ഈ മന്ത്രവും ഈ പരിഹാരവും ചെയ്യാവുന്നതാകുന്നു. മറഞ്ഞിരിക്കുന്ന ധനം പോലും കയ്യിൽ ലഭിക്കുന്ന അത്ഭുത മന്ത്രം തന്നെയാണ് ഇത്. 108 തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്.
ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ സ്മരിച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. മഞ്ഞപുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിച്ച് ഈ നാണയം തുണിയിൽ വച്ച് കെട്ടുക. കെട്ടിയതിനു ശേഷം ഭഗവാന്റെ ചിത്രമോ വിഗ്രഹത്തിൻ്റെയോ പുറകിലായി ഈ തുണി അഥവാ ഈ കിഴി വയ്ക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ചെയ്യുമ്പോൾ ഈ മന്ത്രം ജപിച്ച് ഏകാഗ്രതയോടെ തന്നെ ചെയ്യുവാൻ നാം ശ്രമിക്കേണ്ടതാകുന്നു. തിരക്കിട്ട് ഒന്നും ചെയ്യുവാൻ പാടുള്ളതല്ല. ശരിയായ രീതിയിൽ ചെയ്താൽ മാത്രമേ ഫലം ലഭിക്കൂ എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. മറ്റുള്ളവർ കാണാത്ത രീതിയിൽ തന്നെ ഇത് വയ്ക്കുവാൻ ശ്രദ്ധിക്കുക എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. 3 മാസങ്ങൾക്ക് ശേഷം ഈ പണം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ കാര്യം ചെയ്യുമ്പോൾ നാം ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതിൽ പ്രധാനപ്പെട്ടത് മഞ്ഞ, നീല, പച്ച എന്നീ വസ്ത്രങ്ങൾ, അതായത് ഈ വസ്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ ഈ കാര്യം ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. വെള്ള വസ്ത്രവും ധരിക്കാവുന്നതാകുന്നു. എന്നാൽ വെള്ള വസ്ത്രം ധരിക്കുമ്പോൾ നാം വളരെയധികം ശ്രദ്ധിക്കണം. സുമംഗലികൾ വെള്ള വസ്ത്രം ഒരിക്കലും ധരിക്കുവാൻ പാടുള്ളതല്ല. വെള്ള വസ്ത്രത്തിൽ മറ്റ് നിറങ്ങൾ കൂടി വരുന്നതാണ് ഏറ്റവും ശുഭകരം. പുല ആർത്തവം ഉള്ള സമയങ്ങളിലും ഈ കാര്യം ചെയ്യുവാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്നത് ദോഷകരവുമാണ്, ഫലം ലഭിക്കില്ല എന്ന് മാത്രമല്ല, വളരെയധികം ദോഷങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് കാരണവുമാകും. മന്ത്രജപത്തിൽ മുടക്കം പാടുള്ളതല്ല. ഈ 3 മാസവും ഈ മന്ത്രം ജപിക്കുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. ഈ മന്ത്രം ജപിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാകുന്നു. രാവിലെയും സന്ധ്യയ്ക്കും ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഒരു നേരത്തെ കൃത്യമായ സമയത്ത് തന്നെ നിത്യവും ഈ മന്ത്രം ജപിക്കുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. വൈകുന്നേരം ഈ കാര്യം ചെയ്തതിന് ശേഷം ഇന്നേ ദിവസം ദീപാരാധന തൊഴുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഭഗവാന് നിത്യവും പാൽ നേദിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ സാധിക്കുന്നവർ നിത്യവും ഇപ്രകാരം ചെയ്യുക. നിത്യവും വിളക്ക് തെളിയിക്കണം എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഒരിക്കലും മുടക്കം വരാൻ പാടുള്ളതല്ല. നിത്യവും ഈ മന്ത്രം ജപിക്കുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. നിങ്ങൾക്ക് നിത്യവും പാൽ നേദിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന് സാധിക്കുമ്പോൾ മാത്രം ചെയ്യുക. അല്ലെങ്കിൽ ഭഗവാന്റെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഇപ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുക.